നിജാത്ത് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ 30-ാം വാർഷികം നടക്കുകയാണ്. 13-ാം തീയതി ശനിയാഴ്ചയിൽ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വാർത്താ സമ്മേളനവുമായിട്ടാണ് ഇന്നുള്ളത്. അതിന്റെ വിവരങ്ങൾ മാനേജർ എൻ കെ അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ പ്രിൻസിപ്പാൾ ഷുഹൈബ് മാസ്റ്റർ, അതുപോലെ തന്നെ പ്രോഗ്രാം കൺവീനർ സുബ്രഹ്മണ്യൻ, റയീസ് മാസ്റ്റർ തുടങ്ങിയവരൊക്കെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക്. ഇസ്ലാമിക് സെന്ററിൽ കീഴിൽ പ്രവർത്തിക്കുന്ന നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന 30-ാം വാർഷികത്തിന്റെ സമാപന ചടങ്ങിൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനത്തിലാണ് നമ്മൾ ഇതിൽ കൂടിയിട്ടുള്ളത്. എല്ലാവർക്കും നജാത്തിലേക്ക് സ്വാഗതം. നമുക്ക് 30 വർഷക്കാലമായിട്ട് 1993 ആരംഭിച്ച നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഈ പ്രദേശത്തിലെ മാത്രമല്ല കേരളക്കടയിൽ ഉടനീളം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പോൾ അതിൻ്റെ 30-ാം വാർഷികം NEMS പേൾ ജൂബിലി എന്ന പേരിൽ കഴിഞ്ഞ December 21 ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സാധിക്കുന്ന ശിയാബുദങ്ങൾ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലം MLA അനിൽകുമാർ സാറ് ഉദ്ഘാടനം ചെയ്ത തുടക്കം കുറിച്ച കഴിഞ്ഞ വർഷം December 21 തുടക്കം കുറിച്ചത്. അപ്പോൾ അന്ന് തുടക്കം കുറിക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് 1 വർഷത്തെ ആഘോഷ പരിപാടികളാണ്. രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ, സമൂഹ നന്മക്ക് വേണ്ടിയുള്ള പരിപാടികൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, മറ്റുള്ള സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള പരിപാടികളായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 30 പ്രോഗ്രാമുകൾ പറഞ്ഞത് പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു സമാപനം എന്ന നിലക്ക് കഴിഞ്ഞ വർഷം നമ്മൾ HIYA 22 എന്ന പേരിലാണ്, കമോൺ എവരിബഡി എന്ന ഒരു ശീർഷകത്തിൽ HIYA 22 എല്ലാവരെയും സ്ഥാപനത്തിലേക്ക് അടുപ്പിക്കുക, ഈ പ്രോഗ്രാം ഈ ആഘോഷത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു വർഷം അവസാനിക്കുക, അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിട്ടുള്ളത് ശുക്രൻ 30 എന്നാണ്. 30 വർഷം ഈ സ്ഥാപനവുമായി സഹകരിച്ച ആളുകളുമായി ഇപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഇതിൻ്റെ വെൽവിഷേഴ്സിനും നന്ദി അറിയിച്ചു കൊണ്ടുള്ള പ്രോഗ്രാമായിട്ടാണ് ശുക്രൻ 30, താങ്ക് യു സോ മച്ച് എന്നുള്ള ക്യാപ്ഷനിലാണ് ഈ പ്രാവശ്യം നമ്മൾ പരിപാടി നടത്തുന്നത്. അപ്പം ഇതിൻ്റെ പരിപാടികളുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഇപ്പോൾ ഈ ശുക്രൻ 30 ഭാഗമായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ദിവസം ഈ വരുന്ന ശനിയാഴ്ച January 13 ശനിയാഴ്ച രാവിലെ 10 മുതൽ രാത്രി 10 വരെ നീണ്ടുനിൽക്കുന്ന കുട്ടികളുടെ കലാപരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ January 16 നമ്മുടെ CBSEയുടെ കീഴിൽ വരുന്ന സഹോദരയുടെ കീഴിലുള്ള പെരിന്തൽമണ റീജിയനിൽ വരുന്ന സ്കൂളുകളുടെ കിഡ്സ് ഫെസ്റ്റ്, LKG മുതൽ 2-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ കിഡ്സ് ഫെസ്റ്റ് കലാസാഹിത്യ മത്സരങ്ങൾ നടക്കും. അതിൻ്റെ സാഹിത്യ മത്സരങ്ങൾ, ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ January 16. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേജ് മത്സരങ്ങൾ 9 സ്റ്റേജുകളിലായിട്ട് നമ്മുടെ സ്കൂളിലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ തന്നെ സഹോദരസ്ഥമായ KTM കോളേജിൻ്റെ പരിസരങ്ങളിലൊക്കെ ആയിട്ടാണ് സ്റ്റേജ് അറേഞ്ച് ചെയ്യുന്നത്. 9 സ്റ്റേജുകളായിട്ട് ഉള്ള മത്സര പരിപാടികൾ January 20 നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ശുക്രൻ 30 ഈ പേൾ ജൂബിലിയുടെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു സമാപന പരിപാടികളുടെ സമാപനം January 21 നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുയിൻ അലി ശിഹാബുദങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് നടക്കുന്നത്. ഇന്ത്യയിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും ഇവിടെ തന്നെയാണ്. 1400 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. നമുക്കറിയാം KT ഉസ്താദ് പ്രാഥമിക ഇസ്ലാം സെന്ററുകൾ തുടക്കം കുറിക്കുമ്പോൾ കരുവാറുകളുടെ വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ നമുക്കൊക്കെ അറിയാവുന്ന നജാത്ത് ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ പ്രവർത്തനം കരുവാറുകളുടെ പരിസര പ്രദേശങ്ങളിലുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ട മുന്നേറ്റവും നാട്ടുകാർക്ക് അറിയാം. ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരുപാട് പേര് ഡോക്ടർമാർ, 10-50 കുട്ടികൾ ഡോക്ടർമാരായിട്ടുണ്ട്, 10-50 കുട്ടികൾ എഞ്ചിനീയർമാരായിട്ടുണ്ട്. വിദേശത്തും നാട്ടിലും ഒക്കെ ഉന്നത സ്ഥാനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെ വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ രാജ്നാഥ് ഇസ്ലാമിക് സെന്ററിൻ്റെ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അത് രണ്ട് ചാരിതാർത്ഥ്യത